നമസ്കാരം. ഗോളുകളുടെ മനോഹാരിതയാണ് ഓരോ ഫുട്ബോൾ മത്സരത്തെയും ആരാധകർ നെഞ്ചേറ്റാൻ കാരണം. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇതിനോടകം തന്നെ ഒട്ടേറെ മനോഹര ഗോളുകൾക്ക് ആരാധകർ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. 21 ടൂർണമെൻറ്റുകൾ നടന്നതിൽ ഇതുവരെ 2548 ഗോളുകളും പിറന്നു. എത്രയെത്ര മനോഹര നിമിഷങ്ങൾ, അതിനൊപ്പം തന്നെ വിവാദത്തിൻ്റെ പടിചുഴി കണ്ട എത്രയോ മുഹൂർത്തങ്ങൾ. ഗോൾ വല കുലുങ്ങുന്നതിനേക്കാൾ ഹൃദ്യമായ മറ്റൊരു നിമിഷം ഫുട്ബോളിൽ ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ആരാധകർക്ക് കാണാൻ സാധിച്ച ഒരു ഗോളുണ്ട്. ലോകകപ്പിലെ ഏക ഒളിമ്പിക് ഗോൾ. കോർണർ കിക്കിൽ നിന്ന് നേരിട്ട് സ്കോർ ചെയ്യുന്ന ഗോളുകളെയാണ് ഒളിമ്പിക് ഗോൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. കോർണർ എടുക്കുന്ന താരത്തിൻ്റെ കിക്ക് സഹതാരങ്ങളുടെയോ എതിർ താരങ്ങളുടെയോ ഗോളിയുടെയോ ശരീരത്തിൽ സ്പർശിക്കാതെ വേണം വലയിൽ കയറാൻ. ഈ ഗോളിന് അങ്ങനെ പേര് ലഭിച്ചതിന് പിന്നിലും ഒരു കഥയുണ്ട്. 1924 ഒരു സൗഹൃദ മത്സരത്തിൽ ഉറുഗ്വയ്ക്കെതിരെ അർജൻറ്റീന താരം സെസാരിയോ ഒൻസാരിയാണ് ആദ്യമായി ഇത്തരത്തിൽ സ്കോർ ചെയ്തത്. അന്ന് ഉറുഗ്വെ ഒളിമ്പിക് ചാമ്പ്യന്മാരായിരുന്നു. അവർക്കെതിരെ ഇങ്ങനൊരു ഗോൾ നേടിയതിനാൽ ആ ഗോളിന് ഒളിമ്പിക് ഗോൾ എന്നും പേരിട്ടു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ അങ്ങനൊരു ഗോൾ കാണാൻ പിന്നെയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നു. 1962 ലോകകപ്പിൽ ശക്തരായ സോവിയറ്റ് യൂണിയനെതിരെ കൊളംബിയൻ താരം മാർക്കോസ് കോളാണ് അത് സ്കോർ ചെയ്തത്. മത്സരത്തിൻ്റെ 68 മിനിറ്റിലായിരുന്നു കാണികളെ അമ്പരപ്പിച്ച ആ ഗോൾ. കോളിൻ്റെ പ്രകടനം കൊളംബിയൻ ടീമിൻ്റെ ആത്മവിശ്വാസവും ഉയർത്തി. ശക്തരായ സോവിയറ്റ് യൂണിയനെതിരെ 56 മിനിറ്റിനിടെ 4 ഗോളുകൾ വഴങ്ങി 4-1 പിന്നിട്ട് നിന്ന കൊളംബിയ പിന്നീട് ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിഹാസ താരം ലെവ്യാഷിൻ കാവലിൽ നിന്ന സോവിയറ്റ് വലയിൽ തുടരെ 3 ഗോളുകൾ അവർ അടിച്ചുകയറ്റി. ജയത്തോളം പോകുന്നൊരു സമനിലയും നേടി. പക്ഷേ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സോവിയറ്റ് യൂണിയനെതിരെ നേടിയ ഒരേയൊരു പോയിൻറ്റുമായി അവർ നാട്ടിലേക്ക് മടങ്ങി. പക്ഷേ ഫുട്ബോൾ ആരാധകർക്ക് ഇന്നും ആ മത്സരം മനോഹരമായ ഒരു ഓർമ്മയാണ്. കാരണം അതിനു മുൻപും അതിനുശേഷവും അത്തരമൊരു ഗോൾ കാണാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല.